ഹായ് ഹലോ മെട്രോ സ്റ്റാറിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ മൗനരാഗത്തിൻ്റെ എപ്പിസോഡ് ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയാണ്. ശരിക്കും സോണിയുടെ ജീവിതത്തിൽ പുതിയൊരു ചാൻസ് കൂടെ കിട്ടിയിരിക്കുകയാണ്. അതായത് ഒരിക്കൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ട് വീണ്ടും പുതിയൊരു ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഒരു രണ്ടാം ഘട്ട ജീവിതം ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ സോണി ഇന്ന് ആശുപത്രി വിട്ട് വീണ്ടും ജീവിതം അതിലേക്ക് പോവുകയാണ്. അപ്പം അതുമാത്രമല്ല കുറേ കാര്യങ്ങളുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഞങ്ങളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ തൻ്റെ മുമ്പിലേക്ക് വരുന്ന തനിക്ക് വിരോധമുള്ള എല്ലാ ആൾക്കാർക്കും നല്ലതുപോലെ കൊടുത്ത് അല്ലെങ്കിൽ അവരുടെയൊക്കെ മുന്നിൽ വട്ടഭിനയിച്ചുകൊണ്ട് അവരോടുള്ള ആ ഒരു ദേഷ്യം നമ്മുടെ സോണി തീർക്കുന്നതൊക്കെ കണ്ടു. പക്ഷേ സോണി കാത്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് രാഹുലാണ്. അങ്കിളാണെങ്കിൽ കൂടി അല്ലെങ്കിൽ പ്രായത്തിൻ്റെതായ ഒരു ബഹുമാനവും കൊടുക്കാതെ തന്നെ അങ്കിളുടെ കരണത്തം തള്ളണമെന്ന് സോണിക്കുണ്ട്. തങ്ങളെ ഇത്രയും ദ്രോഹിക്കുന്നതിന്, തങ്ങളുടെ അമ്മയെ ദ്രോഹിക്കുന്നതിന്, അമ്മയെ ചതിച്ചതിന്, അങ്ങനെ എല്ലാത്തിനുമായിട്ട് രാഹുലിൻ്റെ കരണം തീർത്തൊരെണ്ണം പൊട്ടിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ കഴിയുകയാണ് സോണി ഇപ്പോൾ. പക്ഷേ രാഹുൽ അവിടേക്ക് എത്തിയിട്ടില്ല. രാഹുൽ സി എസിനെയും കിരണിനെയും ഒക്കെ ഭയന്നുകൊണ്ട് തന്നെയാണ് അവിടേക്ക് എത്താത്തത്. സി എസിനെ, മെയിൻലി സി എസിനെ ഭയന്നുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തുന്നില്ല. പക്ഷെ ഒടുവിൽ ഇപ്പോൾ എല്ലാം റിക്കവറൊക്കെ ആയി സോണി വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ സോണി എങ്ങോട്ട് പോകണം, കിരണിൻ്റെ കൂടെ താമസിച്ചാൽ പോരെ, ഇനി സോണി അവിടേക്ക് പോകാം എന്നൊക്കെ പറയുമ്പോൾ ആദ്യം അവിടേക്ക് പോകാം, പക്ഷെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ അവളെ ഒറ്റയ്ക്ക് വിടാൻ കിരണിനൊന്നും മനസ്സ് വരുന്നില്ല. ഒരിക്കൽ ഇനിയും ആ ഒരു തോട്ട് വന്നുകൂടെ, അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിച്ചുകൂടെ, അല്ലെങ്കിൽ ഒറ്റയ്ക്കായി പോയാൽ അവൾക്ക് എന്തൊക്കെയായിരിക്കും തോന്നുക എന്നൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ. പക്ഷേ ഒരിക്കൽ മരണത്തെ മുഖാമുഖം കണ്ട് തിരിച്ചു വന്ന സോണിക്ക് ഇനി മരണത്തെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല. അവിടെ നിന്ന് തുടങ്ങുന്ന ഒരു റീബർത്ത് തന്നെയാണ് ശരിക്കും സോണിയെ സംബന്ധിച്ചത്. ഇനി അവിടുന്ന് ജീവിതത്തെ എന്താ പറയുക, ധൈര്യപൂർവ്വം സോണി മുമ്പോട്ട് കൊണ്ടുപോകും. അതുതന്നെയാണ് ഇനി നമ്മൾ കഥയിൽ കാണാൻ പോകുന്നതും. തൻ്റെ കുഞ്ഞിനെ വളർത്തി, തൻ്റെ കാര്യങ്ങൾ നോക്കി അങ്ങനെ അങ്ങ് മുമ്പോട്ട് പൊക്കോളും സോണി. അവിടെ ഇനി വിക്രമിനോ പ്രകാശനോ അല്ലെങ്കിൽ ബാക്കി ആർക്കും സ്ഥാനമില്ല. അതുമാത്രമല്ല, തനിക്കിനിയും അങ്ങനെ ഒരു വിക്രമൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂട്ട് വേണം എന്നുള്ളൊരു തോന്നലൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോകാനുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് സോണി നിൽക്കുന്നത്. അപ്പോൾ കല്യാണിയെ കൂടെ നിർത്താം എന്നൊക്കെ പറയുമ്പോഴും അത് വേണ്ട എന്ന് പറയുന്നുണ്ട്. എന്തായാലും സോണിയുടെ ഒരു അവസ്ഥ ആഘോഷമാക്കുകയാണ് ഷാരിയും രൂപയും, സോറി ഷാരിയും നമ്മുടെ സരയും ചേർന്ന്. രൂപയുടെ മുന്നിൽ വലിയ അഭിനയം കാഴ്ചവെക്കുന്നുണ്ട്. മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റണം, അവിടെ വന്ന ഡോണയ്ക്കും അതേപോലെ തന്നെ അയാളുടെ വുഡ്ബിക്കും ഒക്കെ ഒരുപാട് തല്ലൊക്കെ കൊടുത്താണ് വിട്ടത്. എന്താണ് ഇങ്ങനെ എല്ലാവരെയും തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര തകർത്ത അഭിനയമാണ്. അപ്പോൾ അതിലും അപ്പുറത്തൊരു അഭിനയം രൂപ കാഴ്ചവെക്കുകയാണ്. നിങ്ങൾ ഇതിലാത്തിനി ഒന്നും ഇടപെടണ്ട, ഞാൻ നിനക്ക് സരയുവിനോട് പറയുകയാണ്, ഞാൻ നിനക്ക് സ്വത്തുക്കളൊക്കെ തരാമെന്ന് പറഞ്ഞാണ്, അതൊക്കെ ഞാൻ നിനക്ക് തരാം, നീ കൂടുതൽ കാര്യങ്ങളിലൊന്നും ഇൻ്റർഫിയർ ചെയ്യണ്ട, ഞാൻ തള്ളിക്കളഞ്ഞവരെ ഇനി ഇങ്ങോട്ട് ചേർത്ത് വെക്കാൻ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അവർക്കൊരു ഒരു സന്തോഷമാണ്. സോ ഈ രൂപയുടെ വായിൽ നിന്ന് സരയുവിനെല്ലാം കിട്ടും കിട്ടുമെന്ന് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ എന്താണെന്നറിയില്ല, അവർക്ക് ഭയങ്കര ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു കുളിര് അതിലാണ് ശരിക്കും അവർ ജീവിക്കുന്നത് തന്നെ. അതേസമയം എല്ലാവരും ഇപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. കിരണായാലും എല്ലാം റിക്കവർ ചെയ്ത് സോണി തിരിച്ചു വരുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതേസമയം കല്യാണിയുടെ അമ്മയ്ക്കൊരു പേടിയും ഒരു ടെൻഷനും ഒക്കെ ഉണ്ട്. നമ്മുടെ സോണിനെ ഫേസ് ചെയ്യാൻ പറ്റാത്ത അവിടുന്ന് ആ ഒരു രീതിയിലാണ് സോണി ഇറക്കി വിടുന്നത്. തൻ്റെ മകൻ ചെയ്തൊരു തെറ്റിൻ്റെ ആഴം എത്രയാണെന്ന് ആ അമ്മയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു മോളുടെ മുഖത്ത് നോക്കാൻ അല്ലെങ്കിൽ ആ മരുമകളുടെ മുഖത്ത് നോക്കാൻ അമ്മയ്ക്ക് പറ്റില്ല. മകൻ ചെയ്ത തെറ്റിനെ ആ അമ്മ ഒരിക്കലും ന്യായീകരിക്കില്ല. തൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും അറിയാം താൻ വളർത്തിയതിലും വന്നൊരു തെറ്റുണ്ട്, അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ വളർത്തു ദോഷം തനിക്ക് അതിന് മൂഖമായി നിൽക്കേണ്ടി വന്നതുകൊണ്ട് തൻ്റെ മക്കളുടെ ജീവിതവും നശിച്ചുപോയി. അവൻ അങ്ങനെ ആയി പോകാനൊക്കെ കാരണം ഒരു ഈ ഒരു പേരൻറ്റിങ്ങിലുണ്ടായ ഇത് തന്നെയാണ് എന്നുള്ള ഉറച്ച ബോധ്യമുള്ളത് കൊണ്ട് തന്നെ സോണിയെ ഫേസ് ചെയ്യാൻ ആ അമ്മയ്ക്ക് പറ്റുന്നില്ല. അങ്ങനെ അമ്മ മാറി നിൽക്കുകയാണ്. അത് മനസ്സിലാക്കി സോണി തന്നെ പോയി അമ്മയുടെ അടുത്ത് സംസാരിക്കുകയും കാര്യം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ അപ്പോഴത്തെ ഒരു സാഹചര്യം അതായിരുന്നു കാരണം. എല്ലാം വിശ്വസിച്ച എല്ലാവരും തന്നെ ചതിച്ചു, എല്ലാം തന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചു എന്ന് തോന്നിയൊരു നിമിഷം എല്ലാ നിയന്ത്രണങ്ങളും വിട്ടുപോയിരുന്നു. ജീവിതത്തിൽ ഇനി എന്ത് എന്നൊരു ചോദ്യം, അല്ലെങ്കിൽ എല്ലാവരും പ്രിയപ്പെട്ട ഏട്ടൻ കല്യാണി ജീവനായി കൊണ്ടു നടന്ന എല്ലാവരും ഇതെല്ലാം അറിഞ്ഞിട്ടും തന്നെ ചതിക്കായിരുന്നു എന്നൊരു തോന്നൽ. പിന്നെ വിക്രമിനോട് താൻ കൊടുത്തൊരു വിശ്വാസവും സ്നേഹവും എല്ലാം പോയി. പിന്നെ വിക്രമുമായി ബന്ധപ്പെട്ട ആരെ കണ്ടാലും ആ ഒരു ദേഷ്യം വരിക സ്വാഭാവികം തന്നെയാണ്. ഇപ്പോൾ പ്രകാശനോടായാലും ഈ പറയുന്ന ആരോട് ആ ദേഷ്യം കാണിച്ചാലും അതിനെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല സോണിയുടെ ഒരു പക്ഷത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ. അപ്പോൾ
ഇപ്പോൾ സോറിയൊക്കെ പറഞ്ഞ് ഇനി അമ്മ ഞങ്ങളുടെ കൂടെ വേണം, എൻ്റെ അമ്മയോ എന്നെ തള്ളിക്കളഞ്ഞു, അപ്പോൾ അമ്മ എൻ്റെ കൂടെ വേണം, എനിക്കും എൻ്റെ കുഞ്ഞിനും ഒപ്പം എൻ്റെ അമ്മയായിട്ട് തന്നെ വേണം, ഞങ്ങളോടൊപ്പം വരണോ എന്ന് പറയുന്നു. മോള് വിളിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അമ്മയും കൂടെ പോകാൻ തയ്യാറാവുകയാണ്. അപ്പോൾ ഇനി ആ ഒരു വീട്ടിലേക്ക്, സോണിയുടെ വീട്ടിൽ ആ അമ്മയും സോണിയും കുഞ്ഞുമൊക്കെ ആയിട്ട് ജീവിതം, പുതിയ ജീവിതം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ സോണിക്ക് ആ അമ്മ വേണ്ടാന്നൊന്നും വെച്ചിട്ടില്ല, അമ്മ നിങ്ങൾക്ക് പിറകിൽ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ആ അമ്മയുണ്ട്. നിങ്ങളുടെ ജീവന് ഒരു ആപത്തും വരരുതെന്ന് കരുതി ആ അമ്മയും അഭിനയിക്കുകയാണ് പല സത്യങ്ങളും കണ്ടെത്താനും. ഒരു കാലത്ത് തനിക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കുടുംബജീവിതവും അതും ഇനി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരാൻ, അല്ലെങ്കിൽ അത് കെട്ടിപ്പൊക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് രൂപമുള്ളത്. സി എസിൻ്റെ നിരപരാധിത്വം തെളിയണം, അല്ലെങ്കിൽ അതൊക്കെ തെളിയിച്ചുകൊണ്ട് രാഹുലിനെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കണം, അല്ലെങ്കിൽ രാഹുലിൻ്റെ എല്ലാ കള്ളക്കളികളും ആ മുഖംമൂടി മുഴുവൻ വലിച്ചു കീറണം എന്നുള്ളൊരു ലക്ഷ്യത്തോടെ തന്നെയാണ് രൂപ പോകുന്നത്. മക്കൾക്ക് അരികിൽ നിന്നല്ലെങ്കിൽ കൂടി മക്കളെ തള്ളിക്കളയാതെ മക്കളെ നെഞ്ചോട് ചേർത്ത് തന്നെ, അല്ലെങ്കിൽ അവർക്ക് വേണ്ട അവർക്ക് പിന്നിലൊരു ഒരു സപ്പോർട്ടായിട്ട് ആ അമ്മ ഉണ്ട്. അപ്പോൾ മകളെ വേണ്ടെന്നൊന്നും വെച്ചിട്ടില്ല. ഇപ്പോൾ തന്നെ പലതവണ മകൾക്ക് നേരെ ആക്രമണം ഉണ്ടായ സ്ഥിതിക്ക് താൻ കൂടുതൽ അവരോട് അടുപ്പം കാണിക്കുന്നു എന്നറിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ, തൻ്റെ മക്കളെ എന്നേക്കുമായി നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭീതിയാണ് ഇപ്പോൾ ആ അമ്മയ്ക്കുള്ളത്. പക്ഷേ എത്ര അകലെയാണെങ്കിലും അമ്മമാരുടെ മനസ്സെപ്പോഴും മക്കൾക്കൊപ്പം തന്നെ ആയിരിക്കും. അതുതന്നെയാണ് രൂപയ്ക്കും. ഈ മക്കളോട് പരിഭവവും പിണക്കവും ദേഷ്യപ്പെടുമ്പോഴും ആ അമ്മയുടെ ഉള്ളിൽ ആ മക്കളുണ്ട്. അത് ആരൊക്കെ ശ്രമിച്ചാലും എത്രയൊക്കെ തലകുത്തി നിന്നും പറഞ്ഞാലും ആ ഒരു സ്നേഹവും ഇഷ്ടമൊന്നും പോകില്ല. ഇപ്പോൾ കല്യാണിയുടെ ഇതെടുത്ത് തന്നെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വിക്രമൻ ചെയ്യുന്നതിനോടൊക്കെ അമ്മയ്ക്ക് എതിർപ്പുണ്ട്, അതിനോടൊക്കെ ദേഷ്യപ്പെട്ടാലും അമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വിക്രം എന്ന് പറയുന്ന ആ ഒരു മകൻ ഉണ്ടാവും. എത്ര തെറ്റ് ചെയ്താലും എങ്ങനെയൊക്കെ ചെയ്താലും അമ്മയ്ക്ക് വിക്രമിനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ, അമ്മ ജന്മം കൊടുത്ത മകൻ, ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാവും. അത് അങ്ങനെ തന്നെയാണ്, അമ്മമാർക്ക് മക്കളെപ്പോഴും കൊച്ചുകുട്ടികളായിരിക്കും. അവരുടെ തെറ്റുകൾ അവർ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും, അത് തിരുത്തി കൊടുക്കാൻ ശ്രമിക്കും. അവരെന്ത് തെറ്റ് ചെയ്താലും അവർക്കൊന്നും വരരുതേ എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും മിക്ക അമ്മമാരും. പക്ഷേ നമ്മൾ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അവരെ മോൾഡ് ചെയ്തെടുക്കുന്നതിൽ പേരൻസിന് വലിയൊരു പങ്ക് തന്നെ ഉണ്ട്. ഈ പേരൻറ്റിങ് എന്ന് പറയുന്നത് ഈസി ആയിട്ട് പോകുന്നൊരു കാര്യമല്ല. പൊതുവെ എല്ലാവരും എന്താ പറയുക, ഒരു പ്രായമാകുമ്പോൾ കല്യാണം കഴിച്ചോ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വിശേഷം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനൊക്കെ അപ്പുറത്ത് അങ്ങനെ കല്യാണം കഴിക്കാനാണെങ്കിലും, അല്ലെങ്കിൽ ഒരു പേരൻറ്റിങ് ആ ഒരു രീതിയിലേക്ക് പോകാനാണെങ്കിലും അതിനുള്ളൊരു എബിലിറ്റി കൂടി ഉണ്ടാവണം. അതിന് മാനസികമായിട്ടും ആ ഒരു വ്യക്തിയും കൂടി തയ്യാറെടുക്കണം. അതായത് ഈ പേരൻറ്റിങ് എന്ന് പറയുന്നത് ഒരു കുട്ടികളെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു ടാസ്ക്കായിട്ട് എനിക്കൊരിക്കലും തോന്നില്ല. കാരണം അവരെ മോൾഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതും മാത്രമല്ല, അവരെന്തായി തീരുന്നോ അത് ആ ഒരു പേരൻറ്റിങ്ങിലൂടെ തന്നെ നടന്നു പോകുന്ന കാര്യങ്ങളാണ്. നമ്മൾക്ക് പേരൻറ്റിങ്ങിൽ ഒരു ടോക്സിക് ആ ഒരു പേരൻറ്റിങ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ അവരുടെ ഭാവി അല്ലെങ്കിൽ അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ തകർന്നു തന്നെ പോകും. കുട്ടികൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു രീതിയുണ്ട്, അല്ലെങ്കിൽ അവർ സൊസൈറ്റിയിൽ അവർ പാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സൊസൈറ്റി എങ്ങനെയാണ്, എന്താണ്, അങ്ങനെയൊക്കെ അവർ ജീവിതത്തിൽ അവർക്ക് കൊടുക്കേണ്ട ഒരുപാട് മൂല്യങ്ങൾ. ഇപ്പോൾ വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ ബേസിക് എഡ്യൂക്കേഷൻ, അത് നമ്മൾക്ക് കുറേ കാര്യങ്ങൾ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു പഠിച്ചു പോകാൻ പറ്റും. പക്ഷെ അതിനപ്പുറത്തെ ജീവിതം എന്ന് പറയുന്ന ഒരു സാധനം പറഞ്ഞു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാൻ ഒരുപാടൊന്നും പറ്റില്ല. അത് നമ്മൾ അനുഭവം കൊണ്ട് പഠിച്ചെടുക്കേണ്ടതാണ്. പക്ഷേ കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ ഒരാളോട് എങ്ങനെ പെരുമാറണം, എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഉള്ളത് അത് നമ്മൾ പേരൻസിനെ കണ്ടു തന്നെയാണ് പഠിക്കുന്നത്. നമ്മുടെ പേരൻസ് എങ്ങനെയാണോ ഒരു തരത്തിൽ അതിൻ്റെയൊക്കെ ഒരു ഫോട്ടോ കോപ്പി ആയിട്ടായിരിക്കും മക്കൾ വളർന്നു വരിക. അപ്പോൾ അത് പേരൻറ്റിങ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണെന്ന്. ഇവിടെ പ്രകാശൻ എന്ന് പറയുന്ന വ്യക്തി അത് അട്ര ഫ്ലോപ്പായി പോയത് കൊണ്ട് തന്നെയാണ് വിക്രം എന്ന് പറയുന്നത് ഇങ്ങനെ ആയിപ്പോയത്. അതേപോലെ സരയുവിൻ്റെ കാര്യം എടുത്തു നോക്കിയാലും സരയു പണത്തിനോട് ഇത്ര ആർത്തിയും ആക്രാന്തവും ഒക്കെ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ അച്ഛനും അമ്മയും അവൾ കുഞ്ഞുനാൾ മുതൽ കേട്ട് വളർന്നത് ഈ ഒരു കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പണമാണ് എല്ലാം എന്നും അങ്ങനെ ഒരു ഇതാണ് അവരുടെ മൈൻഡിലുള്ളത്. അച്ഛനും അമ്മയും കാണിക്കുന്നതും അച്ഛനും അമ്മയുടെ നിന്ന് അവൾ കേട്ട് വളർന്നത് കാര്യങ്ങളാണ് കാണിക്കുന്നത്. അതുതന്നെയാണ് ഉടനീളം ഇനി സരയുവിനെ ഭരിക്കാൻ പോകുന്നത് കാര്യങ്ങളും. അപ്പോൾ അവരാണ് ശരി. എപ്പോഴും കുട്ടികൾ അച്ഛനും അമ്മയും അവരാണ് എല്ലാം ശരി, അവർ ചെയ്യുന്നതൊക്കെ ശരിയായിരിക്കുമല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാവും. അപ്പോൾ അത് കണ്ടായിരിക്കും അവർ മുമ്പോട്ട് പോവുക. ഇവിടെ എന്തായാലും സോണി ഇനിയിപ്പോൾ പുതിയൊരു ജീവിതം തുടങ്ങുകയാണ്, ഒറ്റയ്ക്കുള്ളൊരു ജീവിതം. അവിടെ കൂട്ടായിട്ട് കല്യാണിയുടെ അമ്മയുണ്ട്, അപ്പോൾ അതുപോലെ തന്നെ കിരണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമാത്രമല്ല സി എസ് അച്ഛനും ഉണ്ട്,
ഒരു സപ്പോർട്ടായിട്ട് എല്ലാത്തിനും ഒപ്പം സി എസും ഉണ്ട്. രൂപ ഇനിയിപ്പോൾ മനസ്സുകൊണ്ട് ഇവർക്കൊപ്പം ഉണ്ട് എല്ലാ കാര്യങ്ങളും. ഇപ്പോഴത്തെ സോണിക്ക് കൂട്ടായിട്ട് നമ്മൾ പ്രൊമോയിൽ കണ്ടതുപോലെ അമ്മച്ചയും കൂടി പറഞ്ഞു വിടും. അതുമാത്രമല്ല എല്ലാ അർത്ഥത്തിലും കല്യാണിയെ പോലും അംഗീകരിച്ചുകൊണ്ട് രൂപ മുമ്പോട്ട് പോകാൻ പോവുകയാണ്. മൗനരാഗം ഇപ്പോൾ അടിപൊളി ഒരു ട്രാക്കിലൂടെ തന്നെയാണ് പോകുന്നത്. എന്തായാലും നമുക്ക് ഇനി സരയൂനും ഷാരിക്കുമൊക്കെ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ രാഹുലിൻ്റെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ തിരിച്ചടികൾ നേരിടേണ്ടി വരും, രൂപ എന്തൊക്കെയാണ് ഇനി പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ എന്തായാലും നാളെ കാണാം. അതുവരെ ബൈ.